ധൈര്യം മദീനയിൽ അവതരിച്ചത്. പ്രവാചകന്റെ ഭാര്യമാർ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവും അതേസമയം പ്രവാചകനുമായ തങ്ങളുടെ ഭർത്താവിനോട് പെരുമാറ്റത്തിൽ സൂക്ഷ്മത കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യനിർവഹണത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന വിധം അവരുടെ പെരുമാറ്റം മോശമായി കൂടുന്ന ഇവിടെ പഠിപ്പിക്കുന്നു. بسم الله الرحمن الرحيم പരമദയാലുവും കരുണാമയനുമായ പ്രപഞ്ചാധിപതിയുടെ തിരുനാമത്തിൽ. يا ايها النبي لما تحرم ما احل الله لك تبتغي مرضات ازواجك والله غفور رحيم പ്രവാചകരെ, ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹു അനുവദനീയമാക്കിയ കാര്യം നീ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ശപഥങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി, അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനും അത്രേ. وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَن بَعْضٍ. നബി തന്റെ ഭാര്യമാരിൽ ചിലരോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം, അവൾ മറ്റൊരാളോട് ആ വിവരം പറഞ്ഞ കാര്യം അള്ളാഹു അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു. അതിൽ ഒരു ഭാഗം അദ്ദേഹം ആ ഭാര്യയോട് പറഞ്ഞു, ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അദ്ദേഹം അതിനെക്കുറിച്ച് അവളോട് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ഈ വിവരം താങ്കളോട് ആരാണ് പറഞ്ഞു തന്നത്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എല്ലാം അറിയുന്നവനും സൂക്ഷ്മാലുവുമായ അള്ളാഹുവാണ് ഈ വിവരം എനിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതാണ് ഉത്തമം. നിങ്ങളുടെ ഹൃദയങ്ങൾ വഴുതിപ്പോയിട്ടുണ്ട്. تظاهر عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം പിന്തുണയ്ക്കുന്നുവെങ്കിൽ അറിഞ്ഞിരിക്കുക, അള്ളാഹുവാണ് അദ്ദേഹത്തിന്റെ രക്ഷാധികാരി, ജിബ്രീലും നല്ലവരായ സത്യവിശ്വാസികളും മലക്കുകളും അതിനു പുറമെ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു. مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അല്ലാഹു പകരം നൽകിയേക്കാം. അള്ളാഹുവിന്റെ കൽപ്പനകൾ ശരിക്കനുസരിക്കുന്ന സത്യവിശ്വാസിനികളായ ഭക്തകളായ പശ്ചാത്തപിക്കുന്ന ആരാധനകൾ നിർവഹിക്കുന്ന ഇസ്ലാമിനു വേണ്ടി യാത്ര ചെയ്യുന്ന വ്രതം അനുഷ്ഠിക്കുന്ന വിധവകളും കന്യകകളുമായ സ്ത്രീകൾ. أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة
عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വിശ്വാസികളെ, നിങ്ങളെയും കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. മനുഷ്യരും കല്ലുകളുമാണ് ആ അഗ്നിയുടെ വിറക്. പരുഷ സ്വഭാവികളായ മലക്കുകളാണ് ആ നരകത്തിന്റെ കാവൽക്കാരായുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ ധിക്കരിക്കുകയില്ല. അവരോട് കൽപ്പിക്കുന്നതെല്ലാം അവർ നിറവേറ്റുന്നതാണ്. അന്ന് അവരോട് പറയപ്പെടും, അല്ലയോ സത്യനിഷേധികളെ, ഇന്ന് നിങ്ങളുടെ ഒഴികഴിവ് സ്വീകരിക്കുന്നതല്ല, നിങ്ങൾ പ്രവർത്തിച്ചതിന് മാത്രം പ്രതിഫലം നൽകപ്പെടുന്നു. أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുക. നിങ്ങളുടെ നാഥൻ പാപങ്ങൾ പുറത്തു തന്നേക്കാം. സ്വർഗീയ ആരാമത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാം. ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാം. പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച സത്യവിശ്വാസികളെയും അല്ലാഹു അപമാനത്തിൽപ്പെടുത്താത്ത ദിവസം. നൂറുഹും യസ്അ ബൈന ഐദീഹിം വ ബി ഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുമ്പിലൂടെയും വലതുഭാഗത്തുകൂടിയും പ്രസരിച്ചുകൊണ്ടിരിക്കും. അവർ പറയും, നാഥ, ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. أيها النبي جاهد الكفار والمنافقين واغلظ عليهم. അല്ലയോ നബിയെ, സത്യനിഷേധികളോടും കപടന്മാരോടും സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുക. വമവാഹും ജഹന്നമ വബിസൽ മസീർ, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. വളരെ മോശമായ സംഗീതമാണത്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما. പ്രവാചകന്മാരായ നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരുടെ ഉദാഹരണം അള്ളാഹു അവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും നമ്മുടെ സദ്വൃത്തരായ രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു. എന്നിട്ട് രണ്ടുപേരും അവരെ വഞ്ചിച്ചു. فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. രണ്ടുപേരും അവരെ വഞ്ചിച്ചു. അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ തടുക്കാൻ ഒന്നും ചെയ്തു കൊടുക്കാൻ ആ പ്രവാചകന്മാർക്ക് സാധിച്ചില്ല. നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം പ്രവേശിക്കുക എന്നവരോട് പറയപ്പെട്ടു. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله. എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഫിർഔന്റെ ഭാര്യയുടെ ഉദാഹരണം എടുത്തു കാണിക്കുന്നു. അവൾ പ്രാർത്ഥിച്ച സന്ദർഭം, നാഥ, നിന്റെ പക്കൽ സ്വർഗത്തിൽ എനിക്ക് ഒരു ഭവനം തീർത്തു തരണമേ, ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ. വനജ്നീ മിൻ
فرعون وعمله ونجني من القوم الظالمين. فرعون لنم അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ. അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇമ്രാന്റെ മകൾ മറിയമിനെയും അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. അവൾ പാതിവൃത്യം സൂക്ഷിക്കുന്നവളായിരുന്നു. ആ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിൽ നിന്നും നാം ഊതി. അവളുടെ രക്ഷിതാവിന്റെ വചനങ്ങളും വേദഗ്രന്ഥങ്ങളും അവൾ സത്യപ്പെടുത്തി. അവൾ കീഴ്വണക്കമുള്ളവരിൽപ്പെട്ടവളായിരുന്നു.